ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് എന്നെ അടുത്ത് ഒരാൾ ചോദിച്ചു നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു എനിക്ക് ഹിമാലയത്തേക്ക് ബൈക്ക് ഓടിച്ചു പോകും. അപ്പൊ എടുത്ത ആൾ ചോദിച്ച ചോദ്യമാണ് നിനക്ക് ഇത്രയും പൈസ കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു യാത്ര പോകേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ ഇത്രയും ദൂരം ബൈക്ക് ഓടിച്ചു പോകേണ്ട കാര്യമുണ്ട്, അതൊരു മണ്ടത്തരല്ലേ. സത്യത്തിൽ ഈ ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയാണ്, പുറം ലോകം കാണാനുള്ള ഒരു ആഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പൊ പഠിക്കണോരാഞ്ച് രാവിലെ എണീക്കണ പഠിക്കാൻ പോകണം, ഇപ്പൊ ജോലി ചെയ്യണോരാഞ്ച് രാവിലെ എണീക്കണ ജോലി പോകും, വൈകിട്ട് വന്ന് കിടന്നുറങ്ങും, പിറ്റേ ദിവസം വീണ്ടും ഇതിന്റെ റിപ്പീറ്റേഷൻ. നമ്മുടെ ചെറുപ്പത്തിലാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസയില്ല. ഇനി ഇത്തിരി ചെറുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ നമുക്ക് സമയമല്ലേ. ഇപ്പൊ നമ്മൾ വയസ്സായി കഴിഞ്ഞെങ്കിലും നമ്മൾ മുമ്പുണ്ടാക്കി ഒരുപാട് പൈസയും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ഒരുപാട് സമയം കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ആരോഗ്യമില്ല. നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വലിയൊരു വീടും അല്ലെങ്കിൽ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കാര്യമില്ല, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിട്ട് കൊണ്ടുപോകാൻ പറ്റാന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വേറെ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ കണ്ട കാഴ്ചകളോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കഴിച്ച ഫുഡിന്റെ ടേസ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾ ആസ്വദിച്ച നിമിഷങ്ങൾ, ഇത് മാത്രമാണ് നിങ്ങൾക്ക് മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ. വണ്ടിയില്ലാത്ത വണ്ടി ജീവനാക്കിയ അനേകം പേരുടെ നെഞ്ചിൽ പുനഃപ്രഭചൊരിയുന്ന ആഗമന സൂര്യനെ പോലെ, മനുഷ്യ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും സൂക്ഷ്മതയോടെ വിവരിക്കുന്ന സൂക്ഷ്മതയാർന്ന ഒരു ഡോക്ടറിനെ പോലെ, അദ്ദേഹം ഓരോ ബൈക്കുകളെയും കുറിച്ച് അതിസൂക്ഷ്മമായി വിവരിച്ചു തന്നു. വണ്ടിയില്ലാത്തവരെയും വണ്ടിയെക്കുറിച്ച് അറിയാത്തവരെയും അദ്ദേഹം വണ്ടിപ്രാന്തമാരുടെ മായാലോകത്തേക്ക് എത്തിച്ചു. വണ്ടികളെ ജീവനാക്കിയ ഒരു വ്യക്തി, വണ്ടിപ്രാന്തമാർ നെഞ്ചിലേക്ക് ഒരു പേര്, അരുൺ സ്മോക്കി. യെസ്, ദിസ് സ്റ്റോറി ഓഫ് അരുൺ സ്മോക്കി. യു ആർ വാച്ചിങ് ഓൺ കേരള 06 ഇടുക്കിക്കാരൻ. ഇറ്റ്സ് മീ ബ്രൂസ്. പ്ലസ് ടുവിൽ വെച്ച് പഠനം ഉപേക്ഷിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡായ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിച്ച് കാനോണിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറായി പ്രവേശിച്ചു. അച്ഛന്റെ മരണ ശേഷം കുടുംബഭാരം തലേ കയറിയ അരുൺ സ്മോക്കി അവിടെയും തളരാൻ തയ്യാറായില്ല. കാലാർത്ഥങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹം പൊരുതി. തന്റെ ചെറുപ്പം മുതലുള്ള ഇഷ്ട ഫീൽഡായ വാഹന ലോകത്തേക്ക് ആ ചെറുപ്പകാരൻ പതിയെ ചുവടുവെക്കുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്. ഇന്ന് അരുൺ സ്മോക്കി റിവ്യൂ ചെയ്യാത്ത ബൈക്ക് ബ്രാൻഡുകളില്ല. ഇന്ന് ഏതൊരു വണ്ടിപ്രാന്തരെ ഉള്ളിലുള്ള ഒരു വികാരമാണ് അരുൺ സ്മോക്കി. ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളതാണ്, അല്ലാതെ മരണശേഷം കൊണ്ടുപോകാനുള്ളതല്ല എന്ന് പറഞ്ഞു തന്ന അരുൺ സ്മോക്കിയുടെ ജീവിതം ജീവിത പ്രാരാബ്ദങ്ങളിൽ നേരിടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇൻസ്പിറേഷനാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് എളിമ എന്താണ് എന്ന് അരുൺ സ്മോക്കിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഇൻസ്റ്റഗ്രാമിൽ 600,000 ഫോളോവേഴ്സും യൂട്യൂബിൽ 800,000 സബ്സ്ക്രൈബേഴ്സുമുള്ള അരുൺ സ്മോക്കിയുടെ ഓരോ പുതിയ വീഡിയോയ്ക്കായും കൊതിച്ചിരിക്കുന്ന പ്രേക്ഷകർ ഏറെയാണ്. മറ്റുള്ളവരുടെ വിഷമം കണ്ട് അത് പരിഹരിക്കാനും പറ്റുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയും കൂടിയാണ് അരുൺ സ്മോക്കി. സബ്സ്ക്രൈബേഴ്സിനെ വളരെയധികം സ്നേഹിക്കുന്ന അരുൺ സ്മോക്കിയുടെ പുതിയ വീഡിയോസിനായി കാത്തിരുന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.